അർബാബ് പോയത് തീരെ ചെറിയ ആടുകളെ ഇട്ടിരിക്കുന്ന മസ്രയ്ക്കരികിലേക്ക്. അതിൽ മുട്ടനാടുകളിൽ ഒന്നിനെ നോക്കി അതിനെ പിടിക്കാൻ എനിക്ക് നിർദ്ദേശം തന്നു. ഇത് കൊല്ലാൻ തന്നെ ഞാൻ ഉറപ്പിച്ചു കാബാലികൻ. പക്ഷേ മറുത്തു പറയാൻ എനിക്ക് ധൈര്യം പോരാ. മനസ്സില്ലാ മനസ്സോടെ ഞാൻ മസ്രയ്ക്കുള്ളിൽ കയറി പറഞ്ഞ ആടിനെ പിടിച്ചുകൊണ്ടുവന്നു. അതിൻ്റെ ശരീരം എൻ്റെ തുടകൾക്കിടയിൽ വരത്തക്ക വണ്ണം പിന്നിലേക്ക് തിരിച്ചു നിർത്തിയിട്ട് പിൻകാലുകൾ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. ആട്ടിൻകുട്ടി ഇപ്പോൾ മുൻകാലുകൾ മാത്രം നിലത്ത് കുത്തിയാണ് നിൽക്കുന്നത്. മുന്നിൽ നിന്ന് വരുന്ന അർബാബിന് ആട്ടിൻകുട്ടിയുടെ ശരീരത്തിൻ്റെ അടിഭാഗം വ്യക്തമായും കാണും. പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആട്, അതിലും പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഞാൻ, പിച്ചാത്തിയുടെ മൂർച്ച ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന അർബാബ്, അത്രയുമേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ. പിന്നെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരം വന്യമായ ഒരു കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത്. പൂക്കുറ്റിയിൽ നിന്നെന്ന പോലെ ചീറ്റിത്തെറിക്കുന്ന ചോരയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കൈകളിൽ കിടന്ന് ആട്ടിൻകുട്ടി അതിൻ്റെ സർവ്വകരുത്തുമെടുത്ത് പിടയുകയായിരുന്നു. ഒരു നിമിഷം എൻ്റെ പിടി വിട്ടുപോകുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു. വിടരുത്, അർബാബ് അലറി. അർബാബിനെ പിടിച്ച് എൻ്റെ കരുത്ത് ആടിൻ്റെ കരുത്തിനെ തോൽപ്പിച്ചു. അടുത്ത നിമിഷം അർബാബ് പോക്കറ്റിൽ നിന്നും ഒരു സ്പ്രേ എടുത്ത് അതിൻ്റെ മുറിവിലേക്ക് ചീറ്റിച്ചു. അന്നേരവും ആട്ടിൻകുട്ടി അതിൻ്റെ പ്രാണൻ ഇളക്കി കരഞ്ഞു. എന്നാൽ പിടിച്ചു കിട്ടിയതുപോലെ ചോരനില്ല. കഷ്ടം, ഒരു മുട്ടനാടിന് അതിൻ്റെ മുട്ടത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുട്ടത്തം ഒരിത്തിരി ഇറച്ചി കഷണമായും ഇത്തിരി ചോരയായും അർബാബിന് മുന്നിൽ വീണുകിടക്കുന്നു.